അല്ല, അതുകൊണ്ടാണല്ലോ ഞാനും ഭിന്നിച്ചന്റെ കൂടെ തന്നെ നടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയും കൊണ്ട് വന്നാ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ലല്ലേ? ഓ എല്ലാം അങ്ങ് വാടി വീഴുവാ മൂക്കാതെ. ഓ എന്റെ ദൈവമേ, കവുങ്ങനും തടം തുറക്കാറായി, എല്ലാം വാട്ടവായി തുടങ്ങി. ആ സുധേ, എന്നെ വിശേഷമൊക്കെ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ഓ ഇങ്ങോട്ടൊക്കെ നിങ്ങളൊക്കെ വന്നാലല്ലേ കാണുള്ളൂ. ഞാൻ ഇവിടെ പോണത്, ഞാൻ ഒത്തിരി നാളായി ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങി വരണം വരണം എന്ന് വെച്ച് ഗീതാനെ ഒന്ന് കാണണം ഓർത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എവിടെ പോയതാ? ഒരു ചിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അഞ്ചാറ് പേര് പൈസ തരാനുണ്ട്. അത് കൊറേ നാളായി ഇങ്ങനെ മാറി മാറി തിരിഞ്ഞും മറിഞ്ഞും ചോദിച്ചു ചോദിച്ചു എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോണ്ട് പോയിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഓടിപ്പോവും, കാത്തിരിക്കും, എന്ത് ചെയ്താ കാശ് തരില്ല. ഞാനിപ്പോ ഓടി നടന്ന കാശിന് പോയതാ. ഇനിയിപ്പോ രണ്ടുപേരെ ഒന്ന് കാണാൻ പോവുക, ഇപ്പൊ തന്നെ പോണം, പോയാലാണ് പറ്റൂ. പിന്നെ എന്നാ വിശേഷങ്ങളൊക്കെ? ഓ അങ്ങനെ കഴിഞ്ഞു പോണു, കുടുംബശ്രീയിലെ പണിക്ക് പോണോ 8:30 ആകുമ്പോഴേ. പിന്നെ ഗീതയ്ക്ക് സുഖല്ലേ? ആ സുഖം, അങ്ങനെ പോണു. മൂത്തവന് സുഖമായിട്ടിരിക്കണോ? മൂത്തതാ ഇപ്പൊ ഇവിടെ ഉള്ളത്, നോർത്ത് ഇന്ത്യ വന്നില്ലേ? അവനൊരു പെണ്ണിനെയും കൊണ്ടൊക്കെ വന്നു എന്ന് പറയണ കേട്ടല്ലോ ഗീതാമേ. അയ്യോ അതു വെറും പെണ്ണല്ല, അവന്റെ ഭാര്യ, അവിടെ വെച്ച് കല്യാണം കഴിച്ചതാ. 10-15 വർഷമായില്ലേ ആ കൊച്ചു ഇവിടെ നമ്മുടെ നാട് വിട്ട് പോയിട്ട്. ഒന്നും പറയണ്ട എന്റെ സുധ, എന്റെ പ്രാർത്ഥന ഉണ്ട് ആ ചെറുക്കൻ ഇപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വന്നത്. പിന്നെ വന്നപ്പോ ഒരു പെണ്ണിനെ ഇങ്ങ് കല്യാണം കഴിച്ചോണ്ട് വന്നു, അത്രേ ഉള്ളു. ആ എന്തായാലും ഒരു പെണ്ണിനെ കൊണ്ടൊന്നും നന്നായി, ഇനി വാലേലും വാലേലും വരാണ്ട് നോക്കിക്കും. എന്റെ സുധ, ഇതെന്തോ വർത്താനായി പറയുന്നത്. അവൻ കെട്ടിയ പെണ്ണിനെ കൊണ്ടാവാൻ വന്നത്, അങ്ങനെയൊന്നും ഇല്ല. എന്റെ പിള്ളേർ അങ്ങനെയൊന്നും കാണിക്കും. അവൻ UK-യില് നല്ല ജോലിയൊക്കെയാണ്. ഇവിടെ ഉള്ളവരൊക്കെ UK-ക്കൊക്കെ പോയിച്ചു വരുമ്പോ പറയണ്ട് പാത്രം കഴുകലാന്നൊക്കെ പറയണ്ട്. ഉദുക്കെ മൊത്തം പാത്രം കഴുകലൊന്നുമില്ല ഇവന്, നല്ല കമ്പനിയില് പാത്രം കഴുകല്. അല്ല പാത്രം കഴുകലല്ല, ഇവന് നല്ല കമ്പനിയിലെ ജോലി ആയിട്ടാ പോയത്, അങ്ങനെ അവളെയും കൂടെ കൊണ്ടുപോയതേ. കൊഴപ്പില്ല, രണ്ടു പിള്ളേരും കൊഴപ്പില്ലാണ്ട് ജീവിക്കണം. ഇനി ഇവൻ എന്തേലും ഒരു ജോലിയും കൂടെ നോക്കണം, അത്രേ ഉള്ളൂ. ആരും കാണുന്നില്ലല്ലോ. അമ്മേ, കൃതു കൃതു ഗോപാലല്ലേ കറക്റ്റ് മുകളിലത്തെ ഗോപാലകൃഷ്ണൻ? ആ ഗോപാലകൃഷ്ണന്റെ മരുമോളെ ഇന്നലെ രാത്രിയിൽ ഒരു ബംഗാളിലൂടെ ഓടിപ്പോയിണ്ടേശ്വര. ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു, നേരാണോ? സത്യമായിട്ട് ആരും അറിഞ്ഞിട്ടുമില്ല, ഞാൻ മാത്രം അറിഞ്ഞിട്ടുള്ളൂ. എന്നെ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചോണ്ട് പോയി ഈ പെണ്ണുമ്പിള്ള ഇന്നലെ ഉച്ചയ്ക്ക് വന്ന്. കുടുംബശ്രീയുടെ പൈസ വിരിഞ്ഞിരുന്നത് മേടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു 3 ദിവസം തരാന്നും പറഞ്ഞ എന്നോട് പറഞ്ഞിട്ട് പോയെ. ഇന്നലെ രാത്രി 1 മണിയായപ്പോ എനിക്ക് ഫോൺ വന്നേക്കണു, ചേച്ചി ഞാൻ ഇവിടുന്ന് പോവാന്നും പറഞ്ഞോണ്ട്. ആ ഇന്നലെ പോയി, 1 മണിയായപ്പോ പോയി ബംഗാളിന്റെ കൂടെ പോയി. രണ്ട് പിള്ളേരുള്ളതല്ലേ? ആ രണ്ട് പിള്ളേരും അവിടെ കിടക്കണ്ടെന്നേ. നമുക്കതെ പറയാനിരിക്കണേ, അവരവിടെ പോയി ജീവിക്കട്ടെ. ബംഗാളിന്റെ കൂടെയോ ചെറുക്കന് പിള്ളേരും ഒറ്റയായല്ലേ ടീച്ചർ? ഈ പെൺപിള്ളേർക്കൊക്കെ ഇപ്പൊ എന്നാ ഇങ്ങനെയൊക്കെ കാണിക്കണത്? അവന് ബംഗാളിയാണ് ഈ പണിയെടുക്കും. ബംഗാളി എവിടെയെങ്കിലൊക്കെ പോയി എന്തെങ്കിലും പണിയൊക്കെ എടുത്തോണ്ട് കുടുംബം നോക്കൂലോ. ആരോട് ഇത് പറയരുത് കേട്ടോ. എന്റെ സുധ, ഞാൻ ആരോട് പറയാനായിട്ട്? ഞാൻ ഇവിടുന്ന് വല്ലടും പുറത്തിറങ്ങണ്ടോ? നിങ്ങളൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും പുറത്തോട്ടെങ്കിലും പോകണം. അതല്ല ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് പറയണേക്കാളും ഭേദം, ഞാൻ എല്ലാവരോടും സമയം കിട്ടുന്നതിന് അനുസരിച്ച് പോയി പറഞ്ഞോളാം. പറയരുത്. കൃതികനെ കണ്ടായിരുന്നോ? ഇല്ല, അവളെ എണീറ്റ് കാണില്ലല്ലോ. ഇല്ലേ, ഞാൻ ബെഡിലൊക്കെ നോക്കി, ബെഡിലൊന്നുമില്ല. എന്താണ് പോയി ബാത്റൂമിൽ കാണുമോ? ബാത്റൂമിലൊക്കെ നോക്കി, ഞാൻ വീട് മുഴുവൻ നോക്കി, പക്ഷെ കാണുന്നില്ല. പിന്നെ പോയി നോക്കിയോ? ഇല്ല, ഞാൻ വീട് മുഴുവൻ നോക്കി, ചുറ്റിലൊക്കെ ഞാൻ നോക്കി, അവളെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ബാഗ് അവിടെ ഇരിപ്പുണ്ടോ? അവളുടെ ഒരു ചെറിയ ബാഗും കാണുന്നില്ല. പോണില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പോയി എവിടെ പോയിന്ന്? അന്നാ ആരുടെയും കൂടെ നല്ല രാത്രി പോയി കാണും. ഇവർക്കൊരു മാറ്റമില്ല സ്വഭാവത്തില്, ബാഗും ഇല്ല, ചെരുപ്പും ഇല്ല, കൊടയില്ല, ഇതൊന്നും ഇല്ലെങ്കിൽ അവര് രാത്രി പോയി കാണും. ഇങ്ങനെ ഇങ്ങനെ തന്നെയാ, ഞാൻ ഒന്നും പറയല, ഇങ്ങനെ തന്നെയായിരുന്നു ഗോപാലിന്റെ മോള് പോയത്. എന്തൊക്കെയാ പറയണമ്മേ? നീ ഒരു കാര്യം ചെയ്യ്, വിളിച്ചോണ്ട് പോയവന്റെ ഭാര്യനെ നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരെ. എന്തൊക്കെയാ ഗോവിന്ദ? ചേച്ചിക്കല്ലേ രണ്ട് പെൺകുട്ടികള്? ആ എനിക്കുണ്ട് രണ്ട് പെൺകുട്ടികള്. അങ്ങോട്ടെങ്ങാനും വേഷം കെട്ടണമെന്ന് കാന്റെ മുട്ടിയാൻ തല്ലി ഓടിക്കും. ഇവർക്ക് എന്തിന്റെയാണോ സ്വന്തം വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ലേ, ബാക്കിയുള്ള ആൾക്കാരുടെ കഥ അങ്ങനെ പാടിയെടുക്കാൻ വളരെ സന്തോഷമല്ലേ. എന്റെ സുധ ചിട്ടിപ്പിരിവിന് ഇറങ്ങിയെന്നല്ലേ പറഞ്ഞേ?
പിരുവാശി മേടിക്കാൻ പോകും. ഞാൻ പോവുമല്ലെങ്കിലും എനിക്കിത് നിങ്ങളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടുപേർക്ക് രണ്ടുമൂന്ന് പൈസ തരാനുണ്ട്. എനിക്ക് രവീനെയും സീമേനെയും ഒക്കെ ഒന്ന് കാണാനുണ്ട്. ഞാൻ അവരെടുത്ത് ഇത് നോക്കട്ടെ, ഇതിന്റെ അപ്പുറത്ത് പോയി ബാക്കിയുള്ള കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിട്ടാ പോവുള്ളൂ. നന്നായി പോയിട്ട് നാട് മൊത്തം പാടി നടക്കുന്നാല് ഞാനീ പഞ്ചായത്തിലുള്ള എല്ലാ വീടുകളിലും പോയി ഞാൻ പറഞ്ഞിട്ടായിരിക്കുള്ളൂ അമ്മയുടെ മോന്റെ സ്വകാര്യം കാര്യങ്ങളും എല്ലാം. കഷ്ടകാലത്തിന് അതിന്റെ മുന്നിൽ വന്നിച്ച് ഞാനറിഞ്ഞു. ഞാൻ വിചാരിച്ച സ്വഭാവം മാറിയിട്ടാണ് ഇത്രയും ഇപ്പോഴും ഇതേ സ്വഭാവം എനിക്കറിയോ. നിനക്ക് വല്ല കാര്യമുണ്ട് ആ പെണ്മുള അവളെന്ത് കണ്ടില്ല എന്ന് പറഞ്ഞേ? സാധാരണ നമ്മുടെ വീട്ടിലെ ആളെ കാണുന്നില്ല, അപ്പൊ നാട് വിട്ടു പോയി ഒളിച്ചോടി പോയി എന്നാണോ പറയാ? എന്തത് ലോക ദുരന്തം! അമ്മ ഒന്ന് വരുമോ, ഒന്ന് കൃതിയുടെ നോക്കാവാ. നടക്കങ്ങോട്ട്. പെങ്കോച്ചി ഇത് എവിടെ പോയത്? എനിക്കറിയണ്ടേ, ഞാൻ ഈ വീട് മുഴുവൻ നോക്കിയിട്ടല്ലേ ഞാൻ ആ ടെൻഷനിൽ വന്ന് പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, അമ്മാവനെ ഒന്ന് വിളിച്ചേ. അമ്മാവൻ എന്തിന്? അവൾ അവിടെ എങ്ങാനും അമ്മവനെ കാണാനോ ചെയ്യുന്നോന്നറിയാലോ. അമ്മ അവിടെയൊക്കെ അവള് പോകും തോന്നുന്നുണ്ടോ? കുന്തം പോയ കൂടത്തിലും തപ്പണമെന്നല്ലേ ഗോവിന്ദ, നീ ഒന്ന് വിളിക്കേ. നീ സംസാരിക്കണ്ട, ഇങ്ങോട്ട് താ വിളിച്ചിട്ട്. ആ ഗോവിന്ദനല്ല ഞാനായിട്ടാ. ഏ ഒന്നുമില്ല, കൃതിക അങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാനായിട്ട്. അല്ല, അമ്മുനെ വല്ലതും കാണാനായിട്ട് വന്നോന്ന് ഇല്ലേ? ഏ ഒന്നുമില്ല ഏട്ടാ, അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല. ആ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അന്നാ ഞാൻ പിന്നെ വിളിക്കാം ഏട്ടാ. അല്ല, വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒന്ന് വിളിച്ചു ചോദിക്കണം. ശരി ശരി എന്നാ ഏട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ആ ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒന്നും പോവില്ല എന്നുള്ളത്? ഓ, എനിക്ക് കൈയും കാലും മറിക്കണം. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചാ എങ്ങനെയാ? നീ എവിടെയെങ്കിലും ഒക്കെ അവളുടെ കൂട്ടുകാരികളെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്ക്. ഞാൻ ആരെ ചോദിക്കാനമ്മ? എനിക്ക് അങ്ങനെ ആരെ പരിചയമുള്ള? ഈശ്വര, നീ ആരോടേലും ഒന്ന് ചോദിക്കട, എനിക്ക് ഭ്രാന്ത് പിടിക്കണുണ്ട്. ഒരു രക്ഷയില്ലല്ലോ. എടാ ഗോവിന്ദ, നിങ്ങള് തമ്മിൽ രാത്രി വല്ല വഴക്കോ പിണക്കോ വല്ലതും ഉണ്ടായോ? അമ്മ എന്താ അമ്മ പറയണേ, ഞങ്ങൾക്ക് ഇത് തന്നെയാണ്. ഒന്നില്ല, അവളിന്റെ ഭാര്യല്ലേ, എന്നും രാത്രി അടി ഉണ്ടായി കിടന്നുറങ്ങണോ? ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ നീട്ട സമയത്ത് പെട്ടെന്ന് അവളെ കാണുന്നില്ല, അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവളുടെ വീട് മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി. ഈ പെണ്ണി ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എവിടെ പോയതാ? അറിയില്ല. മതിയായല്ലോ കൊണ്ട് ഇങ്ങനെ എന്നും മനുഷ്യന് ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. എന്താ അമ്മ ഞാൻ ചെയ്യാ? എനിക്ക് അറിയത്തില്ല എന്റെ കുഞ്ഞെ, എനിക്ക് ആകപ്പാട് വിഷമായി. എന്താ പറ്റിയെന്താ? എന്താ കൃതി ആറാണ്ട് കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞു.